ഹലോ സഹോദരങ്ങളെ, ഗുഡ് നൈറ്റ് പറയുന്നതിനുമ്പ് വന്ന് ഗുഡ് നൈറ്റ് പറയാൻ വേണ്ടി വന്നതാണ്. എല്ലാവരും എൻ്റെ വീട്ടിൽ നിന്ന് കാത്തിരുന്ന് സമയം കളഞ്ഞതിന് സോറി. പിന്നെ എന്താ പറയുക, ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു. ഇന്ന് അന്ന് അങ്ങനെ മിലൻ കൊച്ചിയിൽ പോയി, അവരെന്നെ കണ്ട് എന്നെ കണ്ട് എൻ്റെ വീഡിയോ കാണുന്നവർക്കപ്പോൾ എനിക്ക് വേറെ സന്തോഷം തോന്നി, ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നി. അവരുടെ സ്നേഹം അനുഭവിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. പിന്നെ പിന്നെ എന്ത് പറയാനാ, കമൻറ്റുകളൊക്കെ കണ്ടിട്ട് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. എല്ലാവരും നല്ല കമൻറ്റുകളൊക്കെ ഇടുന്നത്, സിങ്കുമാർ രക്ഷപ്പെടും, സിങ്കുമ നന്നായിട്ട് വരുമെന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പം അതൊരു അനുഗ്രഹം പോലെ എനിക്ക് തോന്നുന്നത്. ഓരോ കമൻറ്റും, നമ്മളെ പോസിറ്റീവാക്കുന്ന ഓരോ കമൻറ്റും, ഒരു നല്ല വാക്ക് ഉൾപ്പെടുത്തുമ്പോൾ അതിൻ്റെ വില എത്ര വലിയ വലുതാണെന്നറിയാമോ? അതെല്ലാം എൻ്റെ നെഞ്ചിലേക്ക് ഞാൻ എടുത്ത് വെക്കുകയാണ്. ഓരോ കമൻറ്റ് ഞാനതല്ല എപ്പോഴും പറയുന്നത് നിങ്ങളോട്, എനിക്കൊരു കമൻറ്റ് ഇടണമെന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ കണ്ട വീഡിയോയിൽ ഏറ്റവും കൂടുതൽ വലിയ 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 കമൻറ്റുകൾ എനിക്കാണത് കിട്ടുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഞാനതൊരു നിധി പോലെയാണ് സൂക്ഷിക്കുന്നത് കേട്ടോ. ഇന്ന് എനിക്കൊരു അബദ്ധം പറ്റി. എനിക്കാണെങ്കിൽ വീഡിയോ പിടിക്കുക, അപ്ലോഡ് ചെയ്യുക എന്നുള്ള ഒരു പരിപാടി ഞാൻ എങ്ങനെയോ പഠിച്ചെടുത്തതിൻ്റെ ആവശ്യമാണ്. വേറെ ആരും ഹെൽപ്പ് ചെയ്യാൻ ഇല്ല, നീ തന്നെ ഇത് ചെയ്യണമെന്ന്. അതല്ല, നമുക്കൊരു ആവശ്യമെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് പഠിക്കും. എൻ്റെ സഹോദരങ്ങളെ, ഈ കമൻറ്റ് ബോക്സ് ഓഫാക്കിയിട്ടിരിക്കുകയാണ്. അങ്ങനെയാണ് അത്, ഏതേ പിടിച്ച് എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യ. ഞാൻ ഭയങ്കരമായിട്ട് പാടുപെട്ടു. പിന്നെ ഞാൻ ഡിലീറ്റ് ചെയ്ത്, ആദ്യം ഇട്ട വീഡിയോ ഡിലീറ്റ് ചെയ്ത്, രണ്ടാമത്തെ ഇട്ട വീഡിയോയിൽ നോക്കിയപ്പോൾ കമൻറ്റ് ബോക്സ് പിന്നെ ഓഫാണെന്ന് പറയുന്നു. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നെ ബോബനെ വിളിച്ചുറപ്പോൾ ബോബൻ്റെ എൻ്റെയും ഫോണിൽ ഒരുപോലെയാണ് ഇത് ഓപ്പണാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ബോബൻ എപ്പോഴും തിരക്കിലായിരിക്കുന്നുണ്ട്. വിളിച്ച് പറഞ്ഞാൽ ബോബനെ ദേഷ്യം വരുമെന്ന് ഞാൻ കുറച്ച് സമയം ഇരുന്നു. പിന്നെ എനിക്ക് നിങ്ങളുടെ കമൻറ്റ് ഇല്ലെന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് ശ്വാസം മുട്ടുന്ന പോലെ. എനിക്ക് വരുന്ന കമൻറ്റ് ഷെയർലിയും വായിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ അതെനിക്ക് അവരും കാണണമെന്നൊരാഗ്രഹം തോന്നി. അതുകൊണ്ട് ഞാൻ ഉടനെ തന്നെ ബോബനോട് ചോദിച്ചു, എനിക്ക് എളുപ്പമൊന്ന് കമൻറ്റ്, എത്ര തിരക്കിലാണ്, ബോബനൊരു മീറ്റിങ്ങിലായിരുന്നു, എന്നിട്ടും ബോബൻ്റെ പിന്നെ എനിക്ക് വേണ്ടിയിട്ട് അത് വന്ന് ഓൺ ചെയ്ത് തന്ന്. അത് പിന്നെ ഒരു മൂന്നാലഞ്ച് മണിയായപ്പോൾ, ഒരു അഞ്ച് മണി സമയമായപ്പോൾ വീണ്ടും ഞാൻ എത്തിലോ പിടിച്ച് നിൽക്കി എൻ്റെ സഹോദരങ്ങളെ, വീണ്ടും അത് ഓഫായിപ്പോയി. വൈകുന്നേരം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്, അത് എനിക്ക് സ്വയം അറിയാതെ ചെയ്തു പോയതാട്ടാ, ഞാനതിനി പഠിക്കാം, എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന്. അങ്ങനെ ഒരു അബദ്ധം പറ്റിയതാണ് കമൻറ്റ് ബോക്സ് ഓഫായിപ്പോയത്. നിങ്ങൾ ഇനിയും വീണ്ടും കയറി കമൻറ്റ് ഇട്ടോണെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായം എങ്കിലേ അത് അറിയാൻ പറ്റത്തുള്ളൂ. എന്നോടുള്ള സ്നേഹമാണ് ആ കാണിക്കുന്നത് എന്നെനിക്ക് പൂർണ്ണമായിട്ട് ബോധ്യമുണ്ട്. നിങ്ങളുടെ ഓരോ കമൻറ്റും എനിക്ക് വിലപ്പെട്ടതാണ് കേട്ടോ. ഇനി മോശം കമൻറ്റ് ഇട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല, എന്നെ വിമർശിച്ചാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. ചിലപ്പോൾ ചിലത് ഞാൻ നിങ്ങളിൽ നിന്ന് സ്നേഹം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ചിലതൊക്കെ ഇറിറ്റേഷൻ ഉണ്ടാകുന്നത്. എനിക്ക് നിങ്ങളെ എല്ലാവരും, എന്നെ കാണുന്ന എല്ലാവരെയും എൻ്റെ കൂടെ വേണമെന്ന് ആഗ്രഹമുള്ള, അതെൻ്റെ ഒരു സ്വാർത്ഥതയായിരിക്കാം, അതിമോഹമായിരിക്കാം. അതുകൊണ്ടാണ് സ്നേഹം, ഞാൻ സ്നേഹത്തിന് ഒരുപാട് വാല്യൂ കൊടുക്കുന്നുണ്ട്. ഒരാൾ പോലും എനിക്ക് നഷ്ടപ്പെടാതെ എന്നെ സ്നേഹിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചില സമയത്ത് സ്നേഹം കിട്ടാത്തപ്പോൾ ഒരു പരിഭവം പോലെ വല്ലതൊക്കെ പറയുന്നത് കേട്ടോ. അല്ലാതൊന്നുമല്ല, ഇന്നൊരു ഗോൾഡൻ ദിവസമായിരുന്നു. ഇനി അങ്ങോട്ട് എല്ലാ ദിവസങ്ങളും അങ്ങനെ ആകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം അല്ലേ. മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കുന്ന പറയുമ്പോൾ അതൊരു അംഗീകാരമാണല്ലേ. അത് നമ്മൾ അറിയുന്നത് ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുമ്പോഴേ അറിയാം. ഇപ്പോൾ ഓരോരുത്തരോരുത്തർ കയറി വിളിക്കും, സിങ്കുമോ സിങ്കുമോ, വീഡിയോ കൊള്ളാൻ കേട്ടോ, അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര അഭിമാനം തോന്നും, ഭയങ്കര ഒരു സന്തോഷം തോന്നും. ആരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, നിങ്ങളെല്ലാവരും എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നു, അത്രയേ ഉള്ളൂ. ഞാനിവിടെ ആ വീഡിയോ പറഞ്ഞ കണക്ക് നമ്മളെ കൂടുതൽ ആരെങ്കിലുമൊക്കെ സ്നേഹിക്കുകയും നമ്മളെ ശ്രദ്ധിക്കുമെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഒരു ഉത്തരവാദിത്വം കൂടുതൽ തോന്നും അല്ലേ. അത്രയേ ഉള്ളൂ. അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ തിരുത്തി തന്നെ മുന്നോട്ട് പോകാൻ തന്നെ നോക്കത്തുള്ളൂ. എൻ്റെ വായിൽ നിന്നറിയാതെ എന്തെങ്കിലും മോശം വാക്കുകളോ പ്രവൃത്തികളോ നിങ്ങളെ വേദനിപ്പിക്കുന്ന തരത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എപ്പോഴും നിങ്ങളെ ക്ഷമിച്ചോണം, അറിവില്ലായ്മ മൂലം വരുന്നതാണ്. അങ്ങനെ വരാതിരിക്കാനേ ഞാൻ ശ്രമിക്കത്തുള്ളൂ. പിന്നെ എന്ത് പറയാനാ, ഒന്നുമില്ലടാ ചക്കരകളെ. നല്ലവരും പോസിറ്റീവായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. എന്താ പറയുക, എല്ലാവരും എനിക്ക് തരുന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. 80,000 പേരൊക്കെ കഴിഞ്ഞ് നമ്മുടെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. 80,500 പേരും കഴിഞ്ഞാൽ അല്ലേ, ഭയങ്കര സന്തോഷമുണ്ട്.
എല്ലാം നിങ്ങളുടെ സ്നേഹമാണ്. നിങ്ങൾ ഓരോരുത്തരും എൻ്റെ ഒരു വീഡിയോ ഒരു ദിവസമെങ്കിലും ഒരു നേരമെങ്കിലും എപ്പോഴെങ്കിലും കണ്ടിട്ടുള്ളവരാണെങ്കിലും അവരോട് ഞാൻ നന്ദി പറയുക. നിങ്ങളുടെ സ്നേഹമാണ് എൻ്റെ വിജയം. നിങ്ങളാണ് എൻ്റെ എല്ലാം. ഓക്കെ, ഗുഡ് നൈറ്റ്.